എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി വിവരം. മറ്റാരോ നിർദ്ദേശിച്ച പ്രകാരമാണ് കുറ്റകൃത്യം ചെയ്തത് എന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. പ്രതിയിലേക്ക് എത്താൻ ഏജൻസികൾക്ക് സഹായകമായത് ഫോണും ഡയറിയും എന്ന് വ്യക്തമായി. കേരളത്തിൽ നിന്നും യാത്ര ചെയ്യുന്നതിനിടെ ഗേതിൽ വെച്ച് ട്രെയിനിൽ നിന്ന് താഴേക്ക് ചാടി ഷാറൂഖിന് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ട്രാക്കിൽ നിന്നും കിട്ടിയ ഫോണിന്റെയും ഡയറിയുടെയും സഹായത്തോടെയാണ് പ്രതിയിലേക്ക് എത്തിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഡൽഹിയിൽ പ്രതിയുടെ വീട്ടുകാരെ ചോദ്യം ചെയ്തതും നിർണായകമായി. ഇയാളുടെ 6 ഫോൺ നമ്പറുകൾ നിരീക്ഷിച്ച കേന്ദ്ര ഏജൻസികൾ ഒരു ഫോൺ സ്വിച്ച് ഓൺ ആയത് മനസ്സിലാക്കി ലൊക്കേഷൻ സഹിതം മഹാരാഷ്ട്ര ATSനെ വിവരമറിയിച്ചു. പിന്നാലെ പോലീസ് സംഘം രത്നഗിരിയിലെ ആശുപത്രിയിലേക്ക് പോയി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. He has taken treatment in district civil hospital Ratnagiri. और ट्रीटमेंट के दौरान ही वहाँ से वो भाग गया था और वो ट्रेस नहीं हो रहा था. उसको ट्रेस करने के लिए कोशिश कर रहे थे हमारे सब टीम लोग. उसमें से पता चला कि वो रत्नागिरी रेलवे स्टेशन पे वो हमें हमारी टीम के लोगों को मिला है. അതേസമയം പ്രതി കുറ്റസമ്മതം നടത്തിയതായി വിവരമുണ്ട്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ല. മറ്റാരോ നിർദ്ദേശിച്ച പ്രകാരമാണ് കുറ്റകൃത്യം ചെയ്തതെന്ന് ഷാരൂഖ് മൊഴി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ ഖേദ് എന്ന സ്ഥലത്ത് വെച്ച് ട്രെയിനിൽ നിന്ന് താഴേക്ക് ചാടി പ്രതിക്ക് പരിക്കേറ്റെന്നും പ്രദേശവാസികളിൽ ചിലരാണ് 102 വിളിച്ച് ആംബുലൻസ് എത്തിച്ച് രത്നഗിരിയിലെ പ്രാദേശിക ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും വിവരം കിട്ടിയിട്ടുണ്ട്. ശ്രീകാന്ത്, 24, കോഴിക്കോട്.